ഇന്നസെന്റ് പ്രൊഡ്യൂസറാണ്, നടനാണ്, ഒരു നല്ല സിനിമാക്കാരനാണ്, നിലയിൽ നല്ല ഫലിതം എഴുത്തുകാരനാണ്. അപ്പോൾ താങ്കളൊരു പത്രത്തിലൊരു എഡിറ്റോറിയൽ പേജിലൊരു ലേഖനം എഴുതിയാൽ അത് വായിക്കാതെ, സാധാരണഗതിയിൽ വാർത്ത വായിക്കുന്നതിനേക്കാൾ രസകരമായി വായിച്ചു പോകാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു നല്ല സംഘാടകനാണ്, അങ്ങനെയാണല്ലോ അമ്മയുടെ പ്രസിഡന്റൊക്കെ ആയിട്ടുള്ളത്. അതിനൊപ്പം ഈ കഥ പറച്ചിലുകാരൻ കൂടിയാണ് അല്ലെ, നല്ല രീതിയിൽ കഥ പറയും, അതിശയിപ്പിക്കുന്ന രീതിയിൽ കഥ പറയും. ഇപ്പോ ഒരാളെ കുറിച്ചുള്ള ഒരു കഥ തന്നെ പല ആളുകളുടെ പേരിലാക്കി പല ലൊക്കേഷനിലിട്ട് മാറ്റിയും മറിച്ചും ഒക്കെ പറയും. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒന്നര കൊല്ലം കാലഘട്ടത്തിൽ സിനിമ അധികം അഭിനയിക്കാൻ ഇല്ലല്ലോ, ഇല്ല. അപ്പൊ പിന്നെ ഏത് വിഭാഗത്തിലാണ് കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് മാനസികമായിട്ട്? അല്ല, ഇപ്പൊ തൽക്കാലം പണിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഴയതൊക്കെ ഞാൻ ആലോചിച്ചു. ഇപ്പൊ ഓണമാണ് ഇപ്പോ അല്ലേ, എന്റെ കുട്ടിക്കാലത്തുണ്ടായ ഓണം എനിക്ക് എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് പട്ടരുടെ കുളമുണ്ട്, ആ കുളത്തിലാണ് ഞങ്ങളുടെയൊക്കെ കുളി എന്ന് പറഞ്ഞാൽ ഞാനും സുകുമാരനും സ്റ്റാൻസിലാവോസും മഹാദേവനും പോളും യാക്കോവും ഇങ്ങനെ ഉള്ള ആളുകൾ മുഴുവനും വന്ന് അവിടെ വന്ന് കുളിക്കും. പക്ഷെ ഞാൻ കുളിക്കുകയാണെങ്കിൽ കുളിക്കുന്നതിന് കുറേ നേരം മുമ്പേ വന്നിരിക്കും അവിടെ. തൊട്ടപ്പുറത്ത് കടവിൽ വേറെ ആളുകൾ കുളിക്കുന്നുണ്ട്, ആണുങ്ങളല്ല സ്ത്രീകളാണ്, അവരൊക്കെ ഒന്ന് കുളിച്ചു പോയിട്ട് പോലെ തിരക്കില്ലല്ലോ. അപ്പം നമ്മൾ അവിടെ ഇരുന്നു, ആ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അതൊക്കെ മനസ്സിനൊരു സുഖം. അപ്പം എന്തായാലും ആ സമയത്ത് ആ കുളത്തിൻ്റെ വക്കത്ത് തന്നെ ഒരു ചെറിയൊരു വീടുണ്ട്, ഒരു കുടിൽ. അവിടെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, ചെറിയൊരു പയ്യൻ. അപ്പം ആ അയ്യപ്പൻ അവിടെ വരെ തന്നെ വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ബെല്ലം, ഇന്നത്തെ പോലെ വലിയ ചോക്ലേറ്റ് ഒന്നും കൊണ്ടുവരുന്ന പരിപാടിയുണ്ട്, ഒരു ബെല്ലം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുക്ക് പറയും, അയ്യപ്പ നിനക്ക് ഞാൻ ഇതിൻ്റെ പകുതി തരാം, നീ ഒരു തെറി പറയൂ. അപ്പോൾ അവൻ അവിടെ ഇവിടെ നോക്കും, കാരണം അവൻ്റെ ചേട്ടനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഇവനൊരു 3 വയസ്സ് എത്രയോ, 2.5 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ അവനത് പൊട്ടിച്ച, അപ്പം അവൻ നല്ലൊരു തെറി, ആ തെറി ഒരു വലിയ ആൾ പറയുകയാണെങ്കിൽ അയാൾ വീട് വരെ പോയി നമ്മൾ തല്ലും. പക്ഷേ അയ്യപ്പൻ പറയുമ്പോൾ അതിനൊരു പൂവിൻ്റെ അത്ര സുഖവും സുഗന്ധവുമാണ്. കാരണം അങ്ങനെയാണ് അയ്യപ്പൻ്റെ ചുണ്ടിൽ നിന്നും അത് വരിക. അപ്പം ഞാൻ പകുതി വെല്ലം കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് പറയും, വേറൊരെണ്ണം പറയാൻ പറയും. അത് വലിയൊരു തെറി, ഞാൻ തന്നെ പഠിച്ചത് അയ്യപ്പൻ പറയാൻ കേട്ടതാണ്, 2.5-3 വയസ്സ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ അവരുടെ ചേട്ടൻ വന്നിട്ട് പറയും, സുബ്രഹ്മ വന്നിട്ട് പറയും, ആവശ്യമില്ലാണ്ട് എന്റെ അനിയനെ കൊണ്ട് തെറി പറയിപ്പിക്കില്ലേ എന്ന് പറയും. ഞാൻ പറയില്ല എന്ന് പറഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ, അപ്പൊ അവന് താമരപ്പ് പൊട്ടിച്ചു കൊടുക്കും അയ്യപ്പൻ. അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിലും നല്ല സൗഹൃദമാണ്, കാരണം കുറെ നേരം ഇവിടെ ഇരിക്കണല്ലോ, അപ്പൊ അതിന് ആരെങ്കിലും വേണല്ലോ. അപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഞാൻ ഈ തിരുവോണം വരുമ്പോഴൊക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഒരു ദിവസം നോക്കുമ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള വാക്കല് കെട്ടാത്ത കിണറിൻ്റെ അവിടെയൊക്കെ ഭയങ്കര കുളിയും ബഹളൊക്കെ നടക്കുന്ന സമയത്താണ് പട്ടര കുളത്തിൻ്റെ അവിടെ നിന്ന് പെട്ടെന്നൊരു നിലവിളി കേട്ടു ഞാൻ. ആ നിലവിളി കേട്ടപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞു, ഇതാ ഒരു കരയുണ്ടല്ലോ ആരൊക്കെയോ. അപ്പം ഞാൻ ഇവിടുന്ന് വേഗം അവിടേക്ക് നടന്ന് ഒരു പറമ്പിൻ്റെ അപ്പുറത്താണ് ഞാൻ അവിടേക്ക് അവിടെ ചെന്നപ്പോൾ കാണുന്നത്, അവിടെ കുറച്ച് പേര് കൂടിയിട്ടുണ്ട്. ഒരു കുട്ടിയെ തലയിൽ വെച്ച് കമത്തി വെച്ചിട്ട് ആ വീടിൻ്റെ ചുറ്റും ആ ഓലപ്പുരയുടെ ചുറ്റും ഓടുന്നുണ്ട്. നോക്കിയപ്പോൾ അത് സുബ്രനാണ്. ഞാൻ ചോദിച്ചു, ആരാ? അയ്യപ്പനാണ്, അവൻ കുളത്തിൽ വീണു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറയുന്ന കുട്ടി. ഞാൻ അങ്ങനെ നോക്കി, അവസാനം അവിടെ കൊണ്ട് കിടത്തി, കാരണം അയ്യപ്പൻ്റെ അയ്യപ്പൻ മരിച്ചു എന്നുള്ളതാണ്. ആ മുറ്റത്ത് കിടത്തി ഞാൻ ഇത്തിരി അകലെ മാറി നിൽക്കുക, ഒരു തുണി കൊണ്ടുവന്ന് പുതപ്പിച്ചു. ഇവിടെ വന്നപ്പോൾ അവൻ്റെ ഇളയച്ചൻ എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഇന്നസെൻ്റെ, ഇന്നസെൻറ്റിനെ കാത്ത് കുറേ നേരം അയ്യപ്പൻ നിന്നു, ഇന്നസെൻ്റ് വരും, താമരപ്പ് പൊട്ടിച്ച് തരും, എന്നിട്ട് വേണം അവന് കളത്തിലിടാനായിട്ട് എന്ന് പറഞ്ഞ് അവൻ കുറേ നേരം ഇവിടെ കാത്തു നിന്നു. പക്ഷെ ഞങ്ങൾ അവനെ കണ്ടില്ല, ഇന്നസെൻറ്റിനെ കാണാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു. അവൻ കുളത്തിലേക്ക് ഇറങ്ങി, നമ്മളെ അയ്യപ്പനെ ആ കുളം വിഴുങ്ങി എന്ന് എൻ്റെ ആ ഇത് പറഞ്ഞു. അപ്പം ഇന്നും ഓണത്തിന്, ഓണം വരുമ്പോൾ എനിക്കതൊരു ഭയങ്കര മാനസിക വിഷമമാണ്. ഈ കഥ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, മകനോട് പറയാൻ കാരണം മകൻ വലിയൊരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ കുട്ടിയായിരുന്ന കാലത്ത് അത് മുഴുവൻ ഒരു മഴയത്ത് ഒലിച്ചു പോയിട്ട് അവൻ കരയുകയാണ്. അന്ന് ഞാൻ അവനോട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നീ ഇങ്ങനെ കരഞ്ഞാലും എന്തെങ്കിലും ഒന്ന് കഴിക്കി എന്ന് പറഞ്ഞപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് പറ എന്തെങ്കിലും ഒന്ന് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് ഇതാണ്, എൻ്റെ പൂക്കളത്തിനേക്കാളും എത്രയോ വലുതാണ് അപ്പച്ചൻ്റെ അയ്യപ്പൻ എന്ന് പറഞ്ഞു. അതെ, ഞാനിപ്പോൾ ഈ ഓണം വരുമ്പോഴൊക്കെ
ഞാനിതിനെപ്പറ്റി ഓർക്കും. ഇന്നും അയ്യപ്പൻ എൻ്റെ മുഖത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, നല്ല പുഞ്ചിരിയോടുകൂടി അവൻ പറയുന്ന ആ സുഖമായിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞ പോലുള്ള തെറി, ആ തെറികൾക്കൊക്കെ ഇത്രയും പൂവിൻ്റെ മർദ്ദവും ഭംഗിയും ഇത് സുഗന്ധവും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് അയ്യപ്പൻ പറഞ്ഞപ്പോഴാണ്. എത്ര ഓണം ഉണ്ടു? ഇപ്പൊ ഒരു 73 എണ്ണമായിട്ടുണ്ട്. ഉണ്ടത് ഓർമ്മയുള്ളത് വേണമെങ്കിൽ ഒരു 68 ഉണ്ടാവുള്ളൂ അല്ലേ. ജീവിതം മുഴുവൻ ഒരു ഉത്രാടപ്പാച്ചിലായിരുന്നു? ആ ജീവിതം ഒരു, ഞാനൊരു എൻ്റെ മനസ്സിൻ്റെ അകത്ത് മുഴുവൻ ഈ സിനിമയായിരുന്നല്ലോ സ്കൂളിൽ പഠിക്കുമ്പോഴും. ഈ ദാരിദ്ര്യമൊക്കെ എൻജോയ് ചെയ്തിരുന്നോ? ദാരിദ്ര്യം ഞാൻ ഉണ്ടാക്കിയിട്ട് എൻജോയ് ചെയ്തു. കാരണം വീട്ടിൽ നിന്നാൽ പഠിക്കണം, വീട്ടിൽ നിന്നാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കണം, അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള ചുറ്റുപാടുണ്ട്. സിനിമയ്ക്ക് വേണ്ടി മദ്രാസിൽ പോയിട്ട് ദാരിദ്ര്യം സ്വന്തമായിട്ടുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യം ശരിക്കും മനസ്സിലായിട്ടുണ്ട്, വിശപ്പ് എന്താണെന്നുള്ളത്. എൻ്റെ സുഹൃത്ത് രവിമേനോൻ സിനിമാ നടൻ, അവൻ മരിച്ചുപോയി. ആ രവിമേനോൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ കാലത്തേറ്റ് കുളിക്കുകയാണ് ലോഡ്ജിൽ. അപ്പൊ രവിമേനോൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, എടോ കുളിക്കരുത്. ഞാൻ പറഞ്ഞു, അതെന്താ, കുളിച്ചു കഴിഞ്ഞാണെങ്കിൽ വിശപ്പ് വരും, അപ്പം നമുക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ രണ്ട് ഇഡ്ഡലി കഴിക്കണമെന്ന് തോന്നും, കുളിക്കാതിരുന്ന ഉച്ച വരെ അങ്ങനെ കിടക്കാം. അവൻ പറഞ്ഞു തന്ന ഒരു വലിയ ശാസ്ത്രമാണ് എനിക്ക്. അപ്പം അന്നൊക്കെ സിനിമ 70 71 കാലഘട്ടം.